ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മുടെ വെയ്റ്റ് ലോസ് ചലഞ്ചിൻ്റെ ആദ്യത്തെ ദിവസമാണ് ഡേ വൺ ആണ് അപ്പോൾ ഇന്നോട്ട് നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യണം ഒരു 15 ദിവസത്തെ ചലഞ്ചാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം ഇന്നലെ ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ നിങ്ങളുടെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ വലിയൊരു റെസ്പോൺസായിരുന്നു അത് കണ്ട് ഒരുപാട് സന്തോഷം തോന്നി അപ്പം എനിക്ക് പറയാനുള്ളത് ഞാൻ ഇന്നലെ ആ വീഡിയോയിലും പറഞ്ഞിരുന്നു നിങ്ങളെല്ലാവരും ത്രൂ ഔട്ട് ദി ജേണി ഈ ഒരു ജേണിയിൽ നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടാവണം നമുക്ക് ഒന്നിച്ച് തടി കുറയ്ക്കാം അപ്പോൾ ഒരുപാട് പേരുടെ പ്രശ്നങ്ങളെല്ലാം ഞാൻ അതിൽ കണ്ടിരുന്നു ഒരുപാട് പേർക്ക് ഇത്ര കെ ജി കുറയണം അത്ര കെ ജി കുറയണം അതെല്ലാം നമുക്ക് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു 15 ദിവസം കൊണ്ട് മാത്രം നമുക്ക് നിങ്ങളുടെ ഒരു ഡിസൈഡ് ഗോള് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എയിമിലേക്ക് നിങ്ങളുടെ ആ ഒരു പോയിന്റിലേക്ക് എത്താൻ പറ്റണം എന്നില്ല കാര്യം നമ്മുടെ ഓരോരുത്തരുടെയും ബോഡി നേച്ചർ എന്ന് പറയുന്നത് പലതാണ് അപ്പം ചിലർക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയും ചിലർക്ക് വെയിറ്റ് കുറയാൻ ഭയങ്കരമായിട്ട് താമസം എടുക്കും ചിലർക്ക് വെയിറ്റ് കുറഞ്ഞില്ലെങ്കിലും ശരീരം നന്നായിട്ട് ക്ഷീണിച്ചതുപോലെ തോന്നും അങ്ങനെയൊക്കെ പലരുടെ ബോഡി നേച്ചറും പല തരത്തിലുള്ളതാണ് അല്ലേ അപ്പം വെയിറ്റ് കുറയാന്ന് പറയുന്നത് കുറച്ച് ഡിഫറൻസ് ഉണ്ട് പലരിലും അപ്പം നിങ്ങൾക്ക് ഒരു ഈ 15 ദിവസം കൊണ്ട് ചിലർക്ക് 2 കിലോ ആയിരിക്കാം ചിലർക്ക് 5 കിലോ ആയിരിക്കാം ചിലർക്ക് 3 ആകാം 2 ആകാം 1 ആകാം അങ്ങനെ അങ്ങനെ അത് എന്താണ് വ്യത്യസ്തപ്പെട്ടിരിക്കും പക്ഷേ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡിസൈഡ് ഗോൾ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വണ്ണത്തിലേക്ക് ആ ഒരു പോയിന്റിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വെയിറ്റ് ലോസ് ചലഞ്ച് കണ്ടിന്യൂസ് ആയിട്ട് എത്ര ദിവസം വേണം നിങ്ങൾ എപ്പോഴാണോ ആഗ്രഹിക്കുന്ന ആ ഒരു റിസൾട്ട് എത്തണോ അത്രയും നാളും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകാം കാരണം നമ്മളൊരു ഹെൽത്തി എന്താണ് വെയിറ്റ് ലോസ് പ്ലാനാണ് ചെയ്യുന്നത് അപ്പം ഭക്ഷണം കഴിക്കാതെയല്ല നമ്മൾ തടി കുറയ്ക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ തടി കുറയ്ക്കുന്നത് അപ്പം പലർക്കും അറിയാം നമ്മൾ ഏതെങ്കിലും ഒരു ഡയറ്റ് പ്ലാനൊക്കെ ചെയ്തിട്ട് പലരുടെയും കംപ്ലൈൻ്റ് ആണ് നമ്മൾ ഏതെങ്കിലും ഒരു ഡയറ്റ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്ക് ടു നോർമൽ നോർമലായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെയും വണ്ണം വെക്കുന്നോ അല്ല വണ്ണം വെക്കുമോ അങ്ങനെ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് അപ്പം നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് തടി കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ആ ഒരു പേടി വേണ്ട അല്ലേ നമ്മൾ കുറേ നാൾ കുറേ ഫുഡ് ഇങ്ങനെ കഴിക്കാതെ തന്നിട്ട് പിന്നെ നമ്മൾ പഴയതുപോലെ ചുമ്മാ വാരി വലിച്ചു കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വണ്ണം വെക്കും പക്ഷേ നമ്മുടെ ഈ ഒരു പ്ലാനിനകത്ത് അങ്ങനെ അങ്ങനെയല്ല നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫുഡ് വേണമെങ്കിലും കഴിക്കാം കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം വൺസ് ഇൻ എ വീക്ക് ഒരു ചീറ്റ് മീൽ കഴിക്കാം യാതൊരു പ്രശ്നമില്ല അപ്പം അങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത് പിന്നെ കമൻറ്റ് ബോക്സ് നമ്മുടെ ഈ ഒരു വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ കാര്യം പറയുമ്പം 2 ദിവസമായിട്ട് എനിക്ക് വന്നൊരു കമൻസ് 2-3 കമൻസാണ് 2-3 കുറച്ച് പേര് ചോദിച്ചിരുന്നു എന്തുകൊണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാൻ മേല അല്ലെങ്കിൽ അത് നല്ലതാണ് എനിക്കും ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇമെയിൽ ഐ ഡി കൊടുക്കാം അപ്പം നിങ്ങൾ എനിക്ക് മെയിൽ ചെയ്യും ഞാൻ നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനാണ് അപ്പോൾ അതുകൊണ്ട് കമൻറ്റ് ചെയ്യുമ്പം അത്ര സെക്യൂർ അല്ല അതുകൊണ്ട് നിങ്ങൾ എനിക്ക് മെയിൽ അയക്കാം ഞാൻ നമുക്ക് ആ ഒരു താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതാണ് നിങ്ങളോട് പറയാനുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ എല്ലാവരും പറഞ്ഞു ഡെയിലി വീഡിയോസ് ഇടണം അതുപോലെ തന്നെ 15 ദിവസത്തെ ഇത് വേണം ഡയറ്റ് വേണം കുറേ പേര് ഡയറ്റ് വേണം സോറി എക്സസൈസ് വേണ്ട വേണം എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഞാൻ ചെയ്യുന്ന എക്സസൈസസ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം താല്പര്യമുള്ളവർ ചെയ്യുക ഇല്ലാത്തവർ ചെയ്യേണ്ട പിന്നെന്താണ് ഇൻ കേസ് എന്താണ് നിങ്ങൾ ഒട്ടും എക്സസൈസ് ചെയ്യുന്നില്ലാത്തവരാണെങ്കിൽ പോലും നിങ്ങൾ ഡെയിലി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് എങ്കിലും നടക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ആഹാരം അതെല്ലാവരോടും കൂടെ പറയുന്ന തരാം നിങ്ങൾ ആഹാരം കഴിച്ചതിന് ശേഷം ഒരിക്കലും റെസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല അതായത് ആഹാരം കഴിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ നടന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇരിക്കാനോ കിടക്കാനോ ഒക്കെ പാടുള്ളൂ അതുപോലെ ആഹാരത്തിന് ശേഷം കിടക്കാനായിട്ട് പാടില്ല പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വയറ് നമുക്ക് വയറ് ചാടുന്ന ഒരു അല്ലേ ആ ഒരു പ്രശ്നമുണ്ട് മിക്കവർക്കും ബെല്ലി ഫാറ്റും കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം നിങ്ങൾ രാത്രിയിൽ 7 മണിക്ക് ശേഷം അതായത് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ആഹാരം കഴിച്ച ശേഷം ഒരിക്കലും നിങ്ങൾ വെള്ളം ധാരാളമായിട്ട് കുടിക്കാനായിട്ട് പാടില്ല അതിനാണ് ഞാൻ 7 മണി എന്ന് പറഞ്ഞത് 7 മണിക്ക് ശേഷം നിങ്ങൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കാനായിട്ട് പാടില്ല രാവിലെ നമുക്ക് എന്തോരം വെള്ളം വേണമെങ്കിലും കുടിക്കാം പക്ഷേ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഒരുപാട് വെള്ളം കുടിച്ചിട്ട് കിടക്കരുത് അത് വയറ് ചാടാനായിട്ട് കാരണമാവും അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കാം അപ്പം ഇനി നമുക്ക് എൻ്റെ ഡേ വണ്ണിലെ വിശേഷങ്ങളും ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം അതിന് വലിയ സംഭവമൊന്നുമില്ല എങ്കിലും ഞാൻ എൻ്റെ ആ ഒരു കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാം അപ്പം എന്ന ആദ്യത്തെ ദിവസമായിരുന്നു അപ്പോൾ ആദ്യ ദിവസം അതുകൊണ്ട് കുറച്ചൊക്കെ എന്താണ് ഒരു കൺസെഷൻ എല്ലാവർക്കും ഉണ്ട് എനിക്ക് മാത്രമല്ല അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സപ്പോർട്ട് ചെയ്തേക്കുക അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം
സോ രാവിലെ ഞാനിപ്പം വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ആയിട്ട് കുടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളമാണ്. അതാണ് ഞാൻ വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ആയിട്ട് കുടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെയ്റ്റ് ലോസ് ഡ്രിങ്ക് വേണമെങ്കിലും കുടിക്കാം. അപ്പം രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ നിർബന്ധമായും 1 ഗ്ലാസ് ചൂടുവെള്ളം, ഞാൻ ചൂടുവെള്ളത്തിന് പകരം ചൂടുവെള്ളത്തിനകത്ത് ജസ്റ്റ് ഇഞ്ചിയോട് ചേർത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈജഷനും അതുപോലെ വെയ്റ്റ് ലോസിനും ഇഞ്ചി നല്ലതാണ്. അതുകൊണ്ടാണ് ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളം ഞാൻ കുടിച്ചിരിക്കുന്നത്. നിങ്ങൾ വെയ്റ്റ് ലോസ് ഡ്രിങ്ക് കുടിക്കുന്നവരാണെങ്കിൽ 1 ഗ്ലാസ് ചൂടുവെള്ളം, അതല്ല എന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് ചൂടുവെള്ളം. അതിനകത്ത് ഇഞ്ചി ഏതെങ്കിലും ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ വേണമെങ്കിലും ആഡ് ചെയ്ത് കുടിക്കാം. അതിന് നിർബന്ധമില്ല. ഇല്ലെങ്കിൽ സാധാരണ പ്ലെയിൻ വാട്ടർ, ചെറു ചൂടുവെള്ളം 2 ഗ്ലാസ് കുടിക്കാം. വെയ്റ്റ് ലോസ് ഡ്രിങ്ക് കുടിക്കാത്തവരാണെങ്കിൽ 1 ഗ്ലാസും, വെയ്റ്റ് ലോസ് ഡ്രിങ്ക് കുടിക്കുന്നവരാണെങ്കിൽ സോറി വെയിറ്റ് ലോസ് കുടിക്കാത്തവരാണെങ്കിൽ 2 ഗ്ലാസും. ഓക്കെ, അപ്പോൾ അങ്ങനെ കുടിക്കാം. അപ്പം രാവിലെ വെള്ളം കുടിച്ചിട്ടുണ്ട്. അപ്പം ഇനി വെയിറ്റ് ലോസ് ഡ്രിങ്ക്സ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നത് ഞാൻ ഒന്നുകൂടെ പറയാം. ഒന്ന് ലെമൺ ഹണി വാട്ടർ ഉള്ളത് കുടിക്കാം, അതല്ലെങ്കിൽ ജിഞ്ചർ ടീ കുടിക്കാം, സിനമൺ ടീ കുടിക്കാം, അതുപോലെ തന്നെ ഓറഞ്ച് ജ്യൂസ് കുടിക്കാം, പിന്നെ എന്താണ് ചെറുമറിക് ടീ കുടിക്കാം. അങ്ങനെ ഒരുപാട് ഉണ്ടല്ലോ നമ്മുടെ ചാനലിനകത്ത്, ഞാൻ ലിങ്ക്സൊക്കെ കൊടുക്കാം, നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കുടിക്കാം. ഇനി ഇതൊന്നുമല്ല, നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾ സ്വിച്ച് ചെയ്തിട്ട് വേറൊന്നും കുടിക്കേണ്ട. ഇനിയും രാവിലെ എഴുന്നേറ്റ് ചായയും കാപ്പിയും പതിവുള്ളവരാണെങ്കിൽ ഈ ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് കുടിച്ചതിന് ശേഷം 1.5 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ചായയോ കാപ്പിയോ കുടിക്കാം. ചായയും കാപ്പിയും കുടിക്കുമ്പോൾ മസ്റ്റായിട്ടും ഷുഗർ ചേർക്കാനായിട്ട് പാടില്ല, ഷുഗർ പാടെ ഉപേക്ഷിച്ചേക്കാം. പിന്നെ ആദ്യത്തെ ദിവസങ്ങൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ലേശം നിങ്ങൾ ചേർക്കുന്നതിൻ്റെ പകുതിയുടെ പകുതി മാത്രം ചേർത്തിട്ട് കുടിക്കുക. ഒരിക്കലും രാവിലെ എന്താണ് രാവിലെ പാല് ഒരുപാട് കുടിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഒരു മിനിമം 2-3 ദിവസം, സോറി, 1 ദിവസം 2-3 ചായയും കാപ്പിയും പാലൊഴിച്ച് കുടിക്കുന്നവരാണെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് മിനിമം 1 ആക്കാനായിട്ട് ശ്രമിക്കാം. മിനിമം അല്ല, മാക്സിമം 1 ആക്കാനായിട്ട് ശ്രമിക്കുക. അതിൽ കൂടുതൽ കുടിക്കാതിരിക്കുക. അപ്പോൾ രാവിലെ എണീറ്റിട്ട് നിങ്ങൾക്ക് ബ്ലാക്ക് ടീ അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി കുടിക്കാം, യാതൊരു പ്രശ്നമില്ല. അതിൽ മധുരം ആഡ് ചെയ്യാനായിട്ട് പാടില്ല. ഇനിയും ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചിരിക്കുന്നത് ഇടിയപ്പമാണ്, 2 ഇടിയപ്പം. എനിക്ക് ബേസിക്കലി ഇടിയപ്പം വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പോൾ രാവിലെ ഇടിയപ്പമാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇടിയപ്പത്തിൻ്റെ കൂട്ടത്തിൽ കറിയൊന്നും ഞാൻ കഴിച്ചില്ല, 2 ഇടിയപ്പം എടുത്തിട്ടുണ്ട്. 2 ഇടിയപ്പം എന്ന് പറയുമ്പം ഏകദേശം ഒരു എത്രയാ, ഒരു 130 കാലറീസൊക്കെ അടുത്ത് വരും. അതിനകത്ത് പ്രോട്ടീൻസും ഏകദേശം ഒരു 22 grams ഓഫ് കാർബ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈബറും പ്രോട്ടീനും ഒക്കെ ഉള്ള ഒരു എന്താണ് ബ്രേക്ക്ഫാസ്റ്റാണ്, ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഈ ഒരു ഇടിയപ്പം എന്ന് പറയുന്നത് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റീം ചെയ്തിട്ട് വരുന്ന ഫുഡാണല്ലോ. അതുകൊണ്ട് നമ്മൾ രാവിലെ എപ്പോഴും സ്റ്റീം ചെയ്തിട്ട് അത് ആവിയിൽ വേവിച്ച ഫുഡ് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പുട്ട്, ഇടിയപ്പം, അങ്ങനെ ഇഡ്ഡലി അങ്ങനെയുള്ളതൊക്കെ നല്ലതാണ്. ഇനി അതൊന്നും കഴിക്കണമെന്ന് ഞാൻ നിർബന്ധമായിട്ടും പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫുഡ് വേണമെങ്കിലും കഴിക്കാം, അതിനകത്ത് യാതൊരു പ്രശ്നമില്ല. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിട്ട് തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫുഡ് വേണമെങ്കിലും കഴിക്കാം. വളരെ നന്നായിട്ട് വയറ് നിറച്ച് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇനി മുട്ട ഇഷ്ടമുള്ളവരാണെങ്കിൽ, നോൺ വെജ് മുട്ട ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു കൂട്ടത്തിൽ നിങ്ങൾക്ക് 1-2 ഒരു മുട്ട, വേറെ എന്തെങ്കിലും ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ ഒരു മുട്ട ഒരു ബോയിലേക്ക് കഴിക്കുന്നത് നല്ലതാണ്. അത് കഴിക്കുമ്പം വൈറ്റ് പോർഷനും യെല്ലോ പോർഷനും തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മുട്ട വളരെ നല്ലതാണ്, ഫാറ്റ് കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. പക്ഷേ മുട്ട എന്ന് പറയുന്നത് ഹൈ പ്രോട്ടീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തടി കുറയ്ക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന, അതുപോലെ തന്നെ ഒരുപാട് എന്താണ് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനകത്ത് അതെപ്പോഴും പ്രോട്ടീൻ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി രണ്ടാമത് ഞാൻ പിന്നെ ഒരു 11 മണിയായപ്പോഴേക്കും ഓരോ ഓറഞ്ച് കഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട് വേണമെങ്കിലും കഴിക്കാം. ഇനി 11 മണിക്ക് നിങ്ങൾ നിർബന്ധമായും എന്തെങ്കിലും കഴിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം നമ്മൾ 3 ടൈംസ് ഒരു മീല് നമ്മൾ 3 ടൈംസ് എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ ആഹാരം കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അപ്പം ഈ ഒരു 11 മണിക്ക് നമ്മൾ ഏതൊക്കെ എന്തെങ്കിലും എന്തായാലും മതി, ഇപ്പം ആപ്പിൾ, ഓറഞ്ച്, ബനാന അല്ലെങ്കിൽ ഏത് പപ്പായ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഫ്രൂട്ടോ ഏതെങ്കിലും ഒരു വെജിറ്റബിളോ എന്ത് വേണമെങ്കിലും കഴിക്കാം. 1-2 ബിസ്ക്കറ്റ് കഴിക്കാം, അല്ലെങ്കിൽ കുറച്ച് നട്ട്സ് കഴിക്കാം, ആൽമണ്ട്സ് കഴിക്കാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും കഴിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഈ 11 മണിയുടെ സമയത്ത് ഒരു ഗ്രീൻ ടീ കുടിക്കാം കേട്ടോ. ഇനി അതാണ് ഞാൻ കഴിച്ചത്. ഞാൻ കഴിച്ചെന്ന് വെച്ചാൽ നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ കഴിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും കഴിക്കാം. ഉച്ചയ്ക്ക് ഞാൻ ഇന്ന് ആദ്യത്തെ ദിവസമായി കൊണ്ട് കുറച്ച് ചോറെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഒരു പ്രാവശ്യം കാർബോഹൈഡ്രേറ്റ്സ് എടുക്കാവുള്ളൂ എന്ന്. പക്ഷേ ഇന്നൊരു ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒരു കൺസെഷൻ. ഓക്കെ, അപ്പം ഈ ഒരു ബൗള് ഫുള്ളായിട്ട് ഞാൻ റൈസ് എടുത്തിട്ടില്ല, എന്നാലും മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട്, കുറച്ച് സാമ്പാർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പിന്നെ ഫിഷ്, നമ്മളെ മീൻ കറി വെച്ചതാണ്, കറി വെച്ചതിൻ്റെ 1 കഷ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബീറ്റ്റൂട്ട് മെഴുക്ക് പുരട്ടി വെച്ചത്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മീനോ ചിക്കനോ ഒക്കെ കഴിക്കാം, ചിക്കനും മീനും നിങ്ങൾക്ക് കഴിക്കാം, അത് കറി വെച്ചതായിരിക്കണം കേട്ടോ. ഒരിക്കലും ഫ്രൈ ചെയ്ത് നിങ്ങൾ കഴിക്കാനായിട്ട് പാടില്ല. അപ്പം നമ്മുടെ ഈ ഒരു ചോറെന്ന് പറയുമ്പം ഏകദേശം ഒരു 140 കാലറീസ് ഒക്കെ കാണുമായിരിക്കാം കേട്ടോ, ഒരു എസ്റ്റിമേഷനാണ്. 140 കാലറീസ്, 130
പല കാലറീസ് കാണും അതുപോലെ സാമ്പാർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 130 കാലറീസ് ഒക്കെ കാണും അതിൽ ഏകദേശം ഒരു എന്താണ് 66 ആ ഓക്കെ ഒരു 66 കാലറീസ് എന്താണ് കാണും അതുപോലെ തന്നെ പ്രോട്ടീൻ 24% പിന്നെ ഫാറ്റ് അങ്ങനെയുള്ള എല്ലാം ഉണ്ട് എന്തായാലും പ്രോട്ടീനൊക്കെ നന്നായിട്ട് അടങ്ങിയ ഒരു ഇതാണ് സാമ്പാർ എന്ന് പറയുന്നത് പിന്നെ ഈ ബീറ്റ്റൂട്ടിൽ ഏകദേശം ഒരു 30 കാലറീസ് അതിൽ പ്രോട്ടീനും കാർബ്സും ഫൈബറും ഒക്കെ ഉള്ള ഒരു ഇത് തന്നെയാണ് ബീറ്റ്റൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ അതാണ് ഉച്ചക്കത്തെ കാര്യം അപ്പോൾ നിങ്ങൾക്ക് ഈ ഉച്ചയ്ക്ക് ചോറുണ്ണാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാലഡ് കഴിക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്മൂത്തി കഴിക്കാം ഇനി അതല്ലെങ്കിൽ ചോറ് കഴിക്കാം കേട്ടോ പക്ഷേ നിങ്ങൾ ഈ സമയത്ത് വേറെ കാര്യങ്ങളൊന്നും കഴിക്കാതിരിക്കാൻ എന്തായാലും ശ്രമിക്കുക അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വെജിറ്റബിൾസ് എല്ലാം കൂടെ ബോയിൽ ചെയ്തിട്ട് ഒക്കെ കഴിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും കഴിക്കാം ഓക്കെ ഇനി ഞാൻ വൈകുന്നേരമായപ്പോഴേക്കും ഒരു കാപ്പി കുടിച്ചിട്ടുണ്ടായിരുന്നു കാപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് കോഫി കട്ടൻ കാപ്പി ഓക്കെ കട്ടൻ കാപ്പിയിൽ മധുരം ചേർത്തിട്ടില്ല മധുരം ചേർക്കാതെ തന്നെ കുടിക്കുക പിന്നെ ഞാൻ എക്സസൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെയ്യുന്ന എക്സസൈസ് ഏതൊക്കെയാണെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഒന്നും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ഞാൻ അടുത്തടുത്ത വീഡിയോസിലായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ഒരുപാട് നേരം ചെയ്യാറില്ല ഒരു 20 മിനിറ്റ്സൊക്കെയാണ് ചെയ്യാറുള്ളത് സ്ഥിരം ചെയ്യുന്നത് കൊണ്ട് അപ്പം എന്താണ് ഞാൻ സാധാരണ വാം അപ്പ് എക്സസൈസ് ആയിട്ട് ചെയ്യുന്നത് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം ഞാൻ ചെയ്യുന്നത് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ആം റൊട്ടേഷൻ നെക് റൊട്ടേഷൻ അതുപോലെ തന്നെ ജമ്പിങ് ജാക്സ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതാണ് ചെയ്യുന്നത് ഇത് ഏകദേശം ഒരു 30 കൗണ്ട്സ് വീതം ചെയ്യാറുണ്ട് മൂന്നെണ്ണവും അതാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ ചെയ്യുന്ന എക്സസൈസ് എന്ന് പറഞ്ഞാൽ ക്രഞ്ചസ് ചെയ്യാറുണ്ട് സൈഡ് ക്രഞ്ചസ് ചെയ്യാറുണ്ട് പൾസപ്സ് ചെയ്യാറുണ്ട് മൗണ്ടൻ ക്ലൈമ്പിങ് ചെയ്യാറുണ്ട് പിന്നെ ഇതാണ് സ്ക്വാട്സ് ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന എക്സസൈസസ് ഇതൊക്കെ നിങ്ങൾക്കൊക്കെ മിക്കവർക്കും അറിയാവുന്നതും പലരും ചെയ്യുന്നതായിട്ടുള്ള എക്സസൈസ് തന്നെയായിരിക്കും അപ്പം ഇതൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യുന്ന എക്സസൈസ് അത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ലതാണ് അപ്പം നമ്മൾ തടി കുറയ്ക്കുക വയറ് കുറയ്ക്കുക ഇതെല്ലാം ഈ ഒരു കാര്യത്തിൽ നടന്നു പോകും അപ്പം ക്രഞ്ചസ് വളരെ നല്ലതാണ് ക്രഞ്ചസ് ചെയ്യുന്ന ഒരു ബാക്ക് പെയിനോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ അത് ചെയ്യാതിരിക്കുക പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് എക്സസൈസസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് എന്നോട് പറയാം അപ്പോൾ ഈ നിങ്ങൾ ഇനിയിപ്പം എക്സസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്താണ് ഈ പറഞ്ഞ ജമ്പിങ് ജാക്സ് അതുപോലെ തന്നെ ആംറൊട്ടേഷൻ നെക് റൊട്ടേഷൻ ഇതൊക്കെ ചെയ്യുക ക്രഞ്ചസും സൈഡ് ക്രഞ്ചസും ഒക്കെ ചെയ്യുക ഇതെല്ലാം എല്ലാ ദിവസവും ചെയ്യണം അല്ല മീൻസ് സോറി എല്ലാം കൂടെ ഒരു ദിവസം ചെയ്യണമെന്നല്ല പറഞ്ഞാൽ പയ്യെ പയ്യെ ഓരോന്നോരോന്നായിട്ട് ചെയ്താൽ മതി അപ്പോൾ എക്സസൈസിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അതെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ അതൊന്നും നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയാം ഇനിയും ഏകദേശം 1-2 എക്സസൈസസിൻ്റെ കാലറീസ് ബേൺ ചെയ്ത് പോകുന്ന എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നമുക്ക് എന്താണ് നമ്മൾ നടക്കുമ്പം ഏകദേശം ഒരു 10 മിനിറ്റ്സ് ഓഫ് വോക്കിനകത്താണെങ്കിൽ ഏകദേശം 96 കാലറീസ് ബേൺ ചെയ്ത് പോകും അത് ഓരോരുത്തരുടെ ബോഡി നേച്ചർ അനുസരിച്ച് വ്യത്യാസപ്പെടും കേട്ടോ ഇനി അത് പയ്യെ നടക്കുകയാണെങ്കിലാണ് പറയുക ഇനി കുറച്ചും കൂടെ സ്പീഡാണെങ്കിൽ ഒരു 110 കാലറീസും അങ്ങനെയൊക്കെ ബേൺ ചെയ്ത് പോകും ഇനി നമ്മൾ ഒന്ന് ജസ്റ്റ് സ്റ്റെയർ കയറും നല്ല സ്പീഡിൽ സ്റ്റെയർസ് കയറുകയാണെങ്കിൽ ഏകദേശം ഒരു 150 to 160 കാലറീസ് വരെ ബേൺ ചെയ്ത് പോകുന്നതായിരിക്കും പുഷപ്പ്സ് ചെയ്യുകയാണെങ്കിൽ ഏകദേശമാണ് കേട്ടോ 60 to 70 കാലറീസ് ഇതും കൂടാനും കുറയാനും ചാൻസ് ഉണ്ട് ഓരോരുത്തരുടെ ബോഡി നേച്ചർ അനുസരിച്ചിട്ട് ഞാൻ ഏകദേശത്തെ ഒരു കണക്ക് മാത്രമാണ് പറഞ്ഞു തന്നത് അതിനർത്ഥം അത് കറക്റ്റ് ആണെന്നോ അങ്ങനെയാണെന്നല്ല എന്നിരുന്നാലും ഏകദേശം അതിൻ്റെ അടുത്തോട്ടുള്ള കാലറീസ് എല്ലാം ബേൺ ചെയ്ത് പോകുന്നതായിരിക്കും ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഓരോരുത്തരുടെയും ബോഡി നേച്ചർ ഡിഫറൻ്റ് ആണ് അതുകൊണ്ടാണ് കറക്റ്റായിട്ട് ഞാൻ പറയാത്തത് ഓക്കെ അപ്പം അതാണ് പിന്നെ ഉണ്ടായിരുന്ന കാര്യം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫുഡ് വേണമെങ്കിലും കഴിക്കാം ഒരിക്കലും നിങ്ങൾ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങളും അതുപോലെ പുറത്തുനിന്ന് മേടിച്ചിട്ട് ഇപ്പം നമ്മളെല്ലാവരും പുറത്തുനിന്ന് മേടിക്കുന്ന ഫുഡ്സൊക്കെ കഴിവതും കുറയ്ക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വറുത്തത് പൊരിച്ചത് മധുരമുള്ള പലഹാരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കാതിരിക്കുക പിന്നെ എന്താണ് ഇതൊക്കെ തന്നെ ഉള്ളൂ പിന്നെ വെള്ളം അയ്യോ ഇത് പറയാൻ മറന്നു കേട്ടോ വെള്ളം എന്ന് പറയുന്നത് മസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ വെള്ളം ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഞാൻ നന്നായിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ വെള്ളം ഞാൻ ആ ഗ്ലാസ് ഞാൻ ആ ഇഞ്ചി തിളപ്പിച്ച വെള്ളത്തിനകത്ത് ആ ഇഞ്ചി ഞാൻ കളഞ്ഞില്ല അതിൻ്റെ തന്നെ പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചു വെച്ചിട്ടാണ് ഞാൻ കുടിക്കുന്നത് പിന്നെ അതെ രാത്രിയിൽ 2 പഴം കഴിച്ചു എന്നിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ ക്ലോസ് ചെയ്തു അപ്പോൾ ഇന്ന് രാവിലെ ഉച്ചയ്ക്കും ഞാൻ ചോറ് കഴിച്ചുകൊണ്ടാണ് രാത്രിയിൽ കഴിവതും ഫുഡ് അങ്ങ് കുറച്ചത് അപ്പോൾ നിങ്ങൾ രാത്രിയിൽ എപ്പോഴും ലഘുവായിട്ടുള്ള ഫുഡ് കഴിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈസിലി ഡൈജസ്റ്റ് ആവുന്ന ഫുഡും അതുപോലെ തന്നെ ലഘുവായിട്ടുള്ള ഫുഡും കഴിക്കണം അതാണ് നമ്മുടെ ബോഡിക്ക് ഏറ്റവും നല്ലത് രാത്രിയിൽ ഒരുപാട് ഫുഡ് കഴിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ അത് നമ്മളെ തടി കൂട്ടും കേട്ടോ തടി കുറയ്ക്കാനായിട്ട് നമ്മൾ ഏറ്റവും ചെയ്യേണ്ടത് രാത്രിയിലെ ഫുഡ് നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഞാൻ 2 പഴമാണ് കഴിച്ചിരിക്കുന്നത് ഇനി ഏത്തപ്പഴമാണ് കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ പകുതി ഒരു ഏത്തപ്പഴത്തിൻ്റെ പകുതി മാത്രമേ നിങ്ങൾ കഴിക്കാവുള്ളൂ ഇനി പഴമാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 പഴം രാത്രിയിൽ കഴിക്കാൻ വലിയ പ്രശ്നമില്ല ഇനി ഫുഡ് കൊടുത്തും കൺട്രോൾ ചെയ്യാൻ മേലാത്തവരോ ഒക്കെ ആണെങ്കിൽ പഴം കഴിച്ച് ഒരു 7:30 മുമ്പ് എന്തായാലും നിങ്ങൾ നിർബന്ധമായും ഡിന്നർ കഴിക്കുക അതിനുശേഷം നിങ്ങളൊന്നും കഴിക്കാനായിട്ട് പാടില്ല ഇനി വിശക്കുന്നവരാണെങ്കിൽ ഒരു ഗ്ലാസ് പാല് കുടിക്കാം കേട്ടോ പ്രശ്നമില്ല
പിന്നെ ചിലർ വന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്, എപ്പോഴും വെയിറ്റ് ലെസ് എല്ലാം ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട് പാല് കുടിച്ചോട്ടെ എന്ന്. ഒരു ഗ്ലാസ് പാല് നിർബന്ധമായിട്ടും കുടിക്കുന്നവരാണെങ്കിൽ കുടിക്കാൻ യാതൊരു പ്രശ്നമില്ല. അപ്പം രാത്രിയിൽ നിങ്ങൾ 8 മണിക്ക് മുമ്പായിട്ട് കഴിവതും ഒരു 7:30 ആ സമയത്ത് നിങ്ങൾ ഫുഡ് ക്ലോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം മിനിമം ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രം ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ, അതും ശ്രദ്ധിക്കുക. അപ്പം ഇതൊക്കെയാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാനും ഞാൻ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും പുതിയ ഐഡിയാസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്നെ വേണ്ടി ഷെയർ ചെയ്യണം, താഴെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള കാര്യം ഇത്രയൊക്കെ ചെയ്യുക. പിന്നെ എക്സസൈസസും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം, ഇഷ്ടമുള്ളവർക്ക് ചെയ്യേണ്ട. പിന്നെ വെള്ളം, വെള്ളം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്കെല്ലാം വേണമെങ്കിൽ ജ്യൂസസായിട്ട് കുടിക്കാം. ഇനി നമ്മുടെ ഒരു സസി വാട്ടറിൻ്റെ റെസിപ്പി ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം നമ്മൾ വെള്ളം കുടിക്കുന്നതിന് പകരമായിട്ട് സസി വാട്ടർ കുടിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും വേണ്ട, ചൂടുവെള്ളം കുടിക്കുക. ഓക്കെ, നിങ്ങൾ ഈ മീൻ ടൈമിലെല്ലാം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്ന സമയത്തെല്ലാം ചൂടുവെള്ളം, ചെറിയ ചൂടുവെള്ളം കുടിക്കുക. പിന്നെ ഭക്ഷണത്തിന് മുമ്പ് 1.5 മണിക്കൂർ മുമ്പോ 15 മിനിറ്റ് മുമ്പോ 2 ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ ഒരുപാട് ഫുഡ് കഴിക്കാതിരിക്കാനായിട്ടുള്ള ആ ഒരു ടെൻഡൻസി, കഴിക്കാനുള്ള ടെൻഡൻസി നമുക്ക് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇത്തരം കാര്യം. പിന്നെ മസ്റ്റായിട്ടും 7 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ ഉറങ്ങുക, നിർബന്ധമുള്ള കാര്യമാണ്. ടെൻഷൻ ഫ്രീ ആയി, ടെൻഷനൊക്കെ മാറ്റി വെച്ച്, സ്ട്രെസ്സെല്ലാം മാറ്റി വെച്ചിട്ട് കുറയ്ക്കുക. കഴിഞ്ഞ ദിവസം വന്ന കമ്പനിയാണ് സ്ട്രെസ്സും ടെൻഷനും ഉണ്ടെങ്കിൽ തടി കൂടും, ഡെഫിനറ്റ്ലി തടി കൂടും. അങ്ങോട്ട് ഉറക്കം നന്നായിട്ട് ഉറങ്ങുക, ഉറങ്ങുന്നതും തടി കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഓക്കെ, അപ്പോൾ ഒരുപാട് നേരം ഉറങ്ങാനും പറ്റത്തില്ല, ഉറക്കം കുറഞ്ഞാലും കൂടിപ്പോയാലും പ്രശ്നമാണ്. അതുകൊണ്ട് കറക്റ്റ് 8 മണിക്കൂർ കഴിക്കുക, സോറി 8 മണിക്കൂർ ഉറങ്ങുക, കറക്റ്റ് സമയത്ത് നിങ്ങൾ കഴിക്കുക, ഒരു മീൽ പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെന്താണ്, കുറച്ച് എക്സസൈസ് ചെയ്യുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും തടി കുറയ്ക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നാളെ കാണാം. അതുവരെ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. അപ്പം എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.